കർക്കിടക പുലരിയിൽ വടക്കുനാഥനിൽ എത്തിയാൽ ആനകളെയും കാണാം കർക്കിടക പുണ്യവും നേടാം ഒരുക്കങ്ങളായി ജൂലൈ പതിനേഴിനാണ് കർക്കിടകം ഒന്ന് കർക്കിടക പിറവിക്കായി ഒരുങ്ങുകയാണ് ശ്രീ വടക്കുനാഥ ക്ഷേത്രം അന്നേ ദിവസം ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തുന്ന ആനയൂട്ടും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇവിടെ നടക്കും അതിനുള്ള ഒരുക്കങ്ങളിലാണ് ക്ഷേത്രം ഇപ്പോൾ നാൽപ്പത്തി ഒന്ന് വർഷമായി വടക്കുനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് ആരംഭിച്ചിട്ട് കേരളത്തിലെ ആദ്യ ആനയൂട്ട് വടക്കുനാഥ ക്ഷേത്രത്തിലാണ് ആരംഭിച്ചത് യുവജന കർമ്മ കർമ്മസമിതിയാണ് ഊട്ടാരംഭിച്ചത് ഇപ്പോൾ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഈ വർഷം എഴുപതോളം ആനകൾ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ പറയുന്നത് കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആനകൾ പങ്കെടുക്കും അഷ്ടദ്രവ്യങ്ങളായി പതിനായിരത്തി എട്ട് നാളികേരം രണ്ടായിരം കിലോ ശർക്കര ആയിരത്തി കിലോ അവൽ ഇരുന്നൂറ്റി കിലോ മലർ നൂറ് കിലോ എള് കിലോ തേൻ കരിമ്പ് ഗണപതി നാരങ്ങ തുടങ്ങിയവയാണ് അഷ്ടദ്രവ്യങ്ങൾക്കായി ഉപയോഗിക്കുക ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് മഹാഗണപതി ഹോമം അൻപതോളം സഹകാർമ്മികരും ഉണ്ടായിരിക്കും കാലത്ത് അഞ്ചു മണിക്ക് മഹാഗണപതി ഹോമം ആരംഭിക്കും ഒൻപതരയോടെ ആനയൂട്ട് ആരംഭിക്കും ക്ഷേത്രം മേൽശാന്തി അണിമംഗലം രാമൻ നമ്പൂതിരി ആദ്യ ഊരുള നൽകുന്നതോടെ ആനയൂട്ട് തുടങ്ങും ആനയൂട്ട് ഒരു കോടി രൂപയ്ക്ക് ഇൻഷുർ ചെയ്തിട്ടുണ്ട് അന്നേ ദിവസം അന്നദാന മണ്ഡപത്തിൽ ഏഴായിരം പേർക്ക് അന്നദാനവും ഉണ്ടായിരിക്കും വൈകിട്ട് കൂത്തമ്പലത്തിൽ വിശേഷാൽ സേവ ഉണ്ടായിരിക്കും പൂർത്തിയായതായി ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി ഹരിഹരനും ദേവസ്വം മാനേജർ കൃഷ്ണകുമാറും ന്യൂസ് ലീഡറോട് പറഞ്ഞു കോവിഡ് കഴിഞ്ഞതിന് ശേഷം വരുന്ന വിശദമായ ഒരു ആനൂട്ട് വർഷമാണ് നടക്കുന്നത് ഇതിന്റെ ഇടയിൽ നമ്മൾ ഒരു കൊല്ലവും ആനൂട്ട് ഏറ്റവും കോവിഡ് മൂർധനത്തിൽ നിൽക്കുന്ന കൊല്ലത്തിലും ഒരപ്പുറത്ത് നമ്മൾ ആനൂട്ട് നടത്തി അതേപോലെ കോവിഡ് മൂർദ്ധന്യത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ നാല് കൊല്ലത്തിലൊരിക്കാണ് ഗജപൂജ നടത്താറ് പതിനഞ്ച് ആനകൾക്ക് ഇവിടെ ഗജപൂജ നടത്തി ഇതുപോലെ വൈകിട്ട് ഭഗവത് സേവുമുണ്ട് കർക്കിടക മൂന്നാം തീയതി പറഞ്ഞാൽ ശരിക്കും പണ്ട് കാലത്ത് ദുർഘട മാസമാണ് ആ മാസത്തിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശരിക്കും ഏറ്റവും സമൃദ്ധമായ മാസമാണ് ആനകൾക്കെല്ലാം ഭക്തജനങ്ങൾക്ക് സൗകര്യമായി ആന ഊട്ട് കണ്ട് ആനേനെ ഊട്ടി പോവാന്നുള്ള ഒരു എങ്ങനെ ശ്രമകരമായ ഒരു ദൗത്യമാണ് പ്രാവശ്യം സമ്മതിക്കുന്ന ദേവസ്വം ബോർഡിനുള്ളത് അതിനുവേണ്ട എല്ലാ ും ക്ഷേത്രം അതിൽക്കകത്ത് തെക്കേ ഗോപുര നടയിൽ ഈ നടവഴിയിൽ കരിവീരന്മാർ നിരക്കും കുട്ടിക്കൊമ്പന്മാർ മുതൽ ഗജരാജാക്കന്മാർ വരെ കാത്തിരിക്കുകയാണ് തൃശൂർ നഗരം ആ സുദിനത്തിലെ ആനക്കാഴ്ചകൾക്കായി